ഇതൊക്കെ നമുക്ക് ഇവിടുത്തെ നാടൻ പച്ചക്കറികളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ ക്യു ആർ കോഡ് നമുക്ക് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇത് ഏത് പാടത്തുനിന്ന് ഏത് കർഷകനാണ് കൊണ്ടുവരുന്നത്. അതാണ് നമ്മുടെ മെയിനായിട്ടുള്ള പ്രത്യേകത. അതിപ്പോൾ പയറിലുണ്ട്, പടവലത്തിലുണ്ട്, ഇപ്പോൾ തക്കാളി, ഇതെല്ലാം നമുക്ക് വെറൈറ്റി ഫാർമർ എന്ന് പറയുന്ന സുജിതേണ്ടയാണ്. അപ്പോൾ അതിലെല്ലാം ആളുടെ തന്നെ ടാഗ് ഉണ്ട്. അതിപ്പോൾ തണ്ണിമത്തനിലും വെള്ളരി, പച്ചമുളക്, വെണ്ട, പിന്നെ മത്തൻ, ചേന, അങ്ങനെയുള്ള ഒരു 10 വെറൈറ്റികൾ സുജിതേണ്ടയുണ്ട്. ബാക്കി നമ്മുടെ ഇവിടെയുള്ള ഒരു 15 കർഷകരിൽ നിന്ന് എടുക്കുന്ന പച്ചക്കറികളാണ് നമ്മൾ കൂടുതലായിട്ട് ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നത്. ഒരു 85% നമ്മൾ കർഷകരിൽ നിന്ന് എടുക്കുന്ന പച്ചക്കറികളാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ സവോള, ബീട്രൂട്ട്, അങ്ങനെയുള്ള ഒരു കുറച്ച് ഐറ്റങ്ങൾ മാത്രം നമുക്ക് പുറത്തുനിന്ന് പ്രൊക്യൂർ ചെയ്യേണ്ടി വരുന്നേ ഉള്ളൂ. മെജോറിറ്റിയും നമ്മുടെ ഇവിടുത്തെ തന്നെയുള്ള പച്ചക്കറികളാണ്. നമ്മൾ നിൽക്കുന്ന പുത്തനമ്പലത്താണ്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന വെള്ളരി എന്ന് പറയുന്ന ഒരു പുതിയ സംരംഭമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിലൂടെ നമ്മുടെ നാടിന് നാട്ടുകാർക്ക് ഗുണപ്രദമായിട്ടുള്ള ഓരോ കണ്ടൻറ്റാണ് നമ്മൾ ഓരോ വീഡിയോയിലും നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഇന്നത്തെ വീഡിയോയിലും അതുപോലെ തന്നെയാണ്. അപ്പോൾ നമ്മളോട് ചേർന്ന് നിൽക്കുക. നമുക്ക് നമ്മുടെ നാട്ടിലെ ഓരോ സംരംഭങ്ങളെ, നമ്മുടെ ഓരോ വ്യക്തിത്വങ്ങളെ ഒക്കെ നമ്മുടെ ഓരോ വീഡിയോയിലും കൂടെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുവരാം. അതുവഴി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വളരാവുന്നതാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇറ്റ്സ് മീ ജിറ്റു ജെയിൻ, വെൽക്കം ടു എനം. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നുള്ളത് പുത്തനമ്പലത്താണ്. പുത്തനമ്പലത്ത് വെള്ളരി എന്ന് പറയുന്ന പുതിയൊരു സംരംഭത്തിലാണ്. നമ്മുടെ നല്ല കൃഷിക്കാർക്ക് വേണ്ടിയിട്ട് തുടങ്ങിയ സംരംഭമാണല്ലേ. നമ്മുടെ കൂടെ ഉള്ളത് ഈ സംരംഭം തുടങ്ങിയ സംരംഭകരിൽ ഒരാളായ അമൃതാണ്. നമസ്കാരം. നമസ്കാരം. നമുക്ക് ഈ സംരംഭം ഒന്ന് പരിചയപ്പെടുത്തിയാലോ. അപ്പം നമുക്ക് ഇത് എന്താണ് ഈ സംരംഭം, എങ്ങനെയാണിത് ഈ സംരംഭത്തിന്റെ തുടക്കം കുറിച്ചത് ഒക്കെ നമുക്കൊന്ന് വിശദീകരിക്കാം. നമുക്ക് ഒന്ന് പ്രേക്ഷകരോടൊന്ന് പറയാമോ? തീർച്ചയായിട്ടും. ഇത് കർഷകർക്ക് വേണ്ടി, ഇല്ലെങ്കിൽ കർഷകരുടെ കഥയറിഞ്ഞ്, ഇല്ലെങ്കിൽ കർഷകരുടെ ബുദ്ധിമുട്ട് ഒരുപാട് നാളുകളായി കേൾക്കുകയും ഒരുപാട് നാളുകളായി അവരുടെ ബുദ്ധിമുട്ടുകൾ നമ്മൾ, ഞങ്ങളും ബേസിക്കലി കർഷകരായിരുന്നു. ഞാനൊരു 6 മുകളിലായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ കൂടെയുള്ളവരുമൊക്കെ ഒരു 10-15 മുകളിലായിട്ട് കൃഷി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഞങ്ങൾ വിലയില്ലാണ്ട് വരിക, ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് 5 മുന്നേ ആനക്കൊമ്പൻ എന്ന് പറയുന്നൊരു വേണ്ടിയുണ്ട്. അവിടെ നിന്നാണ് ഈ കഥ തുടങ്ങുന്നത്. ആനക്കൊമ്പൻ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഉണ്ട്, അത്യാവശ്യം നീളമുള്ള വേണ്ടിയുണ്ട്, ഒരു ഇളം പച്ചക്കളറാണ്, ചെറിയൊരു മുള്ളുണ്ടാവും അതിന്. അത് 1 കൃഷി ചെയ്തിട്ട് നമുക്ക് ആ സമയത്ത് ചേർത്തല മാർക്കറ്റിൽ കൊണ്ടുകൊടുത്ത 2 കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് മുറിച്ച് മുറിച്ച് കൈ ഇങ്ങനെ പൊട്ടുമായിരുന്നു. അപ്പൊ അന്ന് അച്ഛനാണ് കൃഷി ചെയ്തിരുന്നത്, അന്ന് നമ്മളും കൂടെ കൂടുമായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ആ കൃഷിയിലേക്ക് വരുന്നത്. അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടും അതിന്റെ പെയിനും നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അങ്ങനെ കൃഷി വളരെ ഇഷ്ടമായതുകൊണ്ട് നമ്മൾ കൂടുതൽ കൃഷി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കൃഷി ചെയ്യുന്ന ഈ മേഖലയിലുള്ള ആൾക്കാരുമായിട്ട് നമുക്ക് ബന്ധപ്പെടാൻ പറ്റി. അങ്ങനെയാണ് ഈ ഭാഗ്യരാജേട്ടനെയും സുധീരനൊക്കെ പരിചയപ്പെടുന്നത്. അങ്ങനെ കൂടുതൽ പച്ചക്കറി ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളിവിടെ പയ്യന്നമ്പലത്ത് ഒരു പച്ചക്കറി കട ഉണ്ട്, അവിടെയാണ് നമ്മൾ സാധനങ്ങളൊക്കെ കൊടുക്കുന്നത്. അങ്ങനെയാണ് ഇത് കണക്ട് ആവുന്നത് ഞങ്ങൾ തമ്മിൽ. അപ്പോൾ ഒരുപാട് കർഷകർ നമ്മളിങ്ങനെ കേൾക്കാനും ഒരുപാട് കർഷകരെ കാണുകയൊക്കെ ചെയ്തു. അപ്പോൾ അവരുടെയൊക്കെ ബുദ്ധിമുട്ട്, ഉണ്ടാക്കുന്ന പച്ചക്കറിക്ക് ന്യായമായ വില കിട്ടുന്നില്ല, അല്ലെങ്കിൽ അതൊക്കെ ഒരുപാട് ഡംപ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരികയാണ്. അല്ലെങ്കിൽ അവർക്കൊന്നും ഒരു ഐഡൻറ്റിറ്റി എവിടെയില്ല, ആരൊക്കെയോ എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട്, അതൊക്കെ എവിടെയോ ഒന്നും അറിയാണ്ട് പോവുകയാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യാസം വരണം, ഇല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരണം. നമ്മൾ ഇന്ന് കഴിക്കുന്ന ഒരുപാട് വിഷമുള്ള പച്ചക്കറികളായിക്കോട്ടെ, പയറോറുകളായിക്കോട്ടെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടും തന്നെയുണ്ട്. അതിൽ നിന്നൊക്കെ ഒരു വ്യത്യാസം വരണം. വിൽക്കുന്ന സാധനങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന കാര്യങ്ങളിൽ ഒരു മുഴുവനെന്ന് ഞാൻ പറയുന്നില്ല, ഒരു പരിധിവരെങ്കിലും ട്രാൻസ്പെറൻ്റ് ആയിട്ട് വിഷരഹിതമുള്ള പച്ചക്കറികൾ ആൾക്കാർക്ക് കൊടുക്കണം. അത് കർഷകർക്ക് നല്ല മൂല്യമുള്ള പച്ചക്കറി, വില കൊടുത്തുകൊണ്ടുള്ള പച്ചക്കറികൾ വാങ്ങിക്കൊണ്ട് അവരൊരു ബ്രാൻഡാക്കണം എന്നുള്ളത് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് ഈയിടെ കൃഷി വകുപ്പ് ഇസ്രായേലിലേക്ക് കുറച്ച് കർഷകരെ വിട്ടിരുന്നു. അപ്പോൾ ആലപ്പുഴ ജില്ലയിൽ നിന്ന് സുധീരനുണ്ടായിരുന്നു. സുധീരനാണ് നമ്മുടെ മെൻറ്റർ. അപ്പോൾ അങ്ങനെ ഇസ്രായേലിൽ പോവുകയും അവിടുത്തെ രീതി എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്യുന്ന കൃഷിയിടത്തിൽ നിന്ന് തന്നെ ഡയറക്റ്റ് പച്ചക്കറികൾ പ്ലക്ക് ചെയ്യുക, അത് കവറിലാക്കി അവിടെ നിന്ന് തന്നെ കർഷകൻ്റെ പേര് വെച്ച് ബ്രാൻഡ് ചെയ്യാണ്. ഇതാണ് അവിടുത്തെ സംവിധാനം. ഇത് നമ്മളോടൊന്ന് പറയുകയും ആ ആശയം നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയും നമുക്കത് അതുപോലത്തെ ഒരു മോഡൽ ഇവിടെ എന്തുകൊണ്ട് ചെയ്തുകൂടാ. കാരണം യുവാക്കളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല, വേറെ ആര് ചെയ്യും? ഇപ്പോൾ നമ്മുടെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, നമ്മുടെയൊക്കെ അപ്പുപ്പന്മാരും ഇല്ലെങ്കിൽ റിട്ടയർഡായ ആൾക്കാരും ഒക്കെയാണ് കൃഷിയിലേക്ക് വരുന്നത്. അങ്ങനത്തെ ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ അടുത്തൊരു 10 കഴിഞ്ഞാൽ നോക്കിയോ, നമ്മുടെ ഇവിടെ നിന്ന് കൃഷിക്കാരുണ്ടാവില്ല. പ്രായമായിട്ടുള്ളവരൊക്കെ ഇങ്ങനെ മൺമറഞ്ഞ് പോയാൽ ആരും ഉണ്ടാവില്ല. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യാസം വരണം, നമുക്കൊക്കെ എന്തൊക്കെയോ ചെയ്യാനുണ്ടെന്നുള്ളൊരു തോന്നലാണ് ഞങ്ങൾ ഒരുപാട് നാളുകളായിട്ടിരുന്ന് ഡിസ്കസ് ചെയ്യുകയും അങ്ങനെ ഒരു കാര്യത്തിലേക്ക് വന്നത്. അപ്പോൾ നമ്മൾ കരുതി നമുക്കതിൽ എന്തെങ്കിലും ഒരു വ്യത്യസ്തത വേണം. അപ്പോൾ എവിടെ നിന്നാണോ നമ്മൾ ഉൽപ്പന്നങ്ങൾ എടുക്കുന്നത്, ഏത് കർഷകരിൽ നിന്നാണോ എടുക്കുന്നത്, ആ കർഷകരിലെ ആ പാടത്തോ ഇല്ലെങ്കിൽ അവിടെ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളിലോ നമ്മൾ പോയി ഷൂട്ട് ചെയ്യുകയും അതെങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് ചോദിച്ചു മനസ്സിലാക്കുകയും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അവരെങ്ങനെയാണ് ഏത് രീതിയിലാണെന്നും മനസ്സിലാക്കി വീഡിയോ ഷൂട്ട് ചെയ്ത് ഇവിടെ എത്തുന്നവരെയുള്ള കാര്യങ്ങൾ നമ്മളതിൽ ഷൂട്ട് ചെയ്യുകയാണ്. അത് ഒരു QR കോഡ് രൂപത്തിൽ നമ്മൾ
ഇവിടെ ലിസ്റ്റിട്ടില്ല. ഇവിടെ ഒരു 85% പച്ചക്കറികൾ കംപ്ലീറ്റ്ലി കർഷകരിൽ നിന്ന് എടുത്താണ്. ഇപ്പോൾ സവോള, ബീട്രൂട്ട്, ക്യാരറ്റ് അങ്ങനെയുള്ള കുറച്ച് ഐറ്റങ്ങൾ എക്സ്ക്ലൂഡ് ചെയ്താൽ ബാക്കിയുള്ളൊരു മെജോറിറ്റിയും നമ്മൾ ഈ പറയുന്ന കർഷകരുന്ന. അതിലെല്ലാത്തിലും തന്നെ ഈ പറയുന്ന QR കോഡ് ഉണ്ട്. വരുന്ന ആൾക്കാർക്ക് കൃത്യമായിട്ട് അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ എവിടെ നിന്നാണ് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് പച്ചക്കറികളിൽ മാത്രമല്ല, നമുക്ക് പൊടികളുണ്ട്, പരിപ്പൊടി, മഞ്ഞപ്പൊടി അങ്ങനെയുള്ള പൊടി ഐറ്റങ്ങളുണ്ട്, എണ്ണയുണ്ട്, തേനുണ്ട്, നാടൻ ശർക്കരയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വൈഡ് വെറൈറ്റി ഓഫ് പൾസസും ഈ പറയുന്ന വെജിറ്റബിൾസും ബാക്കിയുള്ള ഐറ്റംസും ഒക്കെ നമ്മൾ കർഷകരുടെ നിന്ന് മാത്രം സംഭരിക്കുക. അതിപ്പോൾ ഞങ്ങളുടെ ബ്രാൻഡ് അംബാസഡേഴ്സ് എന്ന് പറയുന്നത് കർഷകരാണ്. ഞങ്ങളിപ്പോൾ ഒരു വെള്ളരി എന്ന് പറയുന്ന ഒരു പേരിൽ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഈ കടയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ബ്രാൻഡ് അംബാസഡേഴ്സ് ഉണ്ട്. കാരണം അത് ഒരുപാട് പേരുടെ, കർഷകരുടെ അധ്വാനവും ഒരുപാട് പേരുടെ അത്രയും കഷ്ടപ്പാടുമുള്ളൊരു കാര്യമാണത്. അപ്പോൾ ആ ബ്രാൻഡ് അംബാസഡേഴ്സിൻ്റെ കടയാണത്, ആ കർഷകനെയാണ് ബ്രാൻഡാക്കുന്നത്. ഞങ്ങൾ ആ കഥ, കർഷകൻ്റെ കഥയാണ് പറയുന്നത്. അത് വലിയൊരു കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും താഴെ തട്ടി പരിഗണിക്കപ്പെടുന്ന ഒരാളാണ് കർഷകൻ. പക്ഷെ അവർ ചെയ്യുന്ന പ്രവൃത്തി, ഒരു നേരത്തെ അന്നം നമുക്കില്ലാണ്ടായി കഴിഞ്ഞാൽ ഉള്ള ബുദ്ധിമുട്ട്. ഇപ്പൊ നമുക്ക് കൊറോണ കാലമൊക്കെ കഴിഞ്ഞായിരുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ തിരഞ്ഞു നടന്നത് നല്ല ഭക്ഷണത്തിന് വേണ്ടിയിട്ട്. അപ്പം നല്ല ഭക്ഷണം ഉണ്ടാക്കുന്ന കർഷകർ, അല്ലെങ്കിൽ ഉത്പാദിപ്പിക്കുന്ന കർഷകർക്ക് വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്. അതുകൊണ്ട് തന്നെയാണ് പലരും ഈ കൃഷിയിലോട്ട് ഇറങ്ങാത്തതും. അപ്പം അതിനൊരു മാറ്റം കുറിക്കാനായി തുടങ്ങിയ വെള്ളരി, അതാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാമെന്ന സംരംഭം. അത് തീർച്ചയായിട്ടും ഒരു റെവല്യൂഷൻ ആവട്ടെ, ഒത്തിരി പേർക്ക്, ഒത്തിരി കർഷകർക്ക്, ഒരു യുവ കർഷകർക്ക് പ്രചോദനമാകട്ടെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മൊത്തത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. തീർച്ചയായിട്ടും ഇതൊക്കെ നമുക്ക് ഇവിടുത്തെ നാടൻ പച്ചക്കറികളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ QR കോഡ് നമുക്ക് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇത് ഏത് പാടത്തു നിന്ന് ഏത് കർഷകനാണ് കൊണ്ടുവരുന്നത്. അതാണ് നമ്മുടെ മെയിനായിട്ടുള്ള പ്രത്യേകത. അതിപ്പോൾ പയറിലുണ്ട്, പടവലത്തിലുണ്ട്, ഇപ്പോൾ തക്കാളി, ഇതെല്ലാം നമുക്ക് വെറൈറ്റി ഫാർമർ എന്ന് പറയുന്ന സുജിതേണ്ടയാണ്. അപ്പോൾ അതിലെല്ലാം ആളുടെ തന്നെ ടാഗ് ഉണ്ട്. അതിപ്പോൾ തണ്ണിമത്തനിലും വെള്ളരി, പച്ചമുളക്, വെണ്ട, പിന്നെ മത്തൻ, ചേന, അങ്ങനെയുള്ള ഒരു 10 വെറൈറ്റികൾ സുജിതേണ്ടയുണ്ട്. ബാക്കി നമ്മുടെ ഇവിടെയുള്ള ഒരു 15 കർഷകരിൽ നിന്ന് എടുക്കുന്ന പച്ചക്കറികളാണ് നമ്മൾ കൂടുതലായിട്ട് ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നത്. ഒരു 85% നമ്മൾ കർഷകരിൽ നിന്ന് എടുക്കുന്ന പച്ചക്കറികളാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ സവോള, ബീട്രൂട്ട് അങ്ങനെയുള്ള ഒരു കുറച്ച് ഐറ്റങ്ങൾ മാത്രം നമുക്ക് പുറത്തുനിന്ന് പ്രൊക്യൂർ ചെയ്യേണ്ടി വരുന്നേ ഉള്ളൂ. മെജോറിറ്റിയും നമ്മുടെ ഇവിടെ തന്നെയുള്ള പച്ചക്കറികളാണ്. നമ്മൾ ഈ കാണുന്നതെല്ലാം നമ്മുടെ നാട്ടിൻപുറത്തുള്ള നാടൻ കർഷകരുടെ ഐറ്റംസ് ആണ്. ഇപ്പൊ മാമ്പഴക്കാലം ആയതുകൊണ്ട് ഇപ്പൊ മാങ്ങ, ഇത് പ്രിയൂർ മാങ്ങയാണ്. ഇതും കലവൂരുന്നൊരു കർഷകൻ നമുക്ക് കൊണ്ടു തരുന്നതാണ്. അപ്പൊ നിങ്ങളെ ഇപ്പം ഒരു കർഷകനെ സമീപിക്കണമെങ്കിൽ അവരുടെ ഒരു പ്രൊഡക്റ്റ് വിൽക്കാൻ സമീപിക്കണമെങ്കിൽ ഏത് രീതി? തീർച്ചയായിട്ടും നമ്മളത് ചെയ്യുന്നത് നമുക്ക് അവർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്മൾ ചെന്ന് അവരുടെ സാഹചര്യങ്ങളും അവരെങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ കണ്ട് മനസ്സിലാക്കി നമ്മൾ നമുക്കത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അവരുമായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യാണ് ചെയ്യുക. കാരണം ഇപ്പോൾ വെള്ളരി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിലൂടെയാണ് നമ്മൾ വിൽക്കുമ്പോൾ അവർക്കതിലൊരു വിശ്വാസം, ഇതൊരു സുതാര്യത ഉണ്ടാവണം. തീർച്ചയായിട്ടും. അപ്പോൾ അത് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് എടുക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നമില്ല. അതിപ്പോൾ പച്ചക്കറി എന്നല്ല, ഏതൊരു ഉൽപ്പന്നവും ഒരു വീട്ടമ്മ ഉണ്ടാക്കുന്നതാണെങ്കിലും ഒരു കൂട്ടായ്മ ഉണ്ടാക്കുന്നതാണെങ്കിലും അത് നാടൻ രീതിയിൽ ആൾക്കാർക്ക് ഗുണമുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് യാതൊരു പ്രശ്നവുമില്ല. അവർ പറയുന്ന വില കൊടുത്ത് നമ്മൾ എടുക്കാനായിട്ട് തയ്യാറാണ്. അതൊന്നും ഒരു പ്രശ്നമില്ല. അതിപ്പോൾ വിറ്റിട്ട് പൈസ കൊടുക്കാം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റേ ഇല്ല. നമുക്ക് സാധനം തന്നു, അത് നമ്മൾ വിറ്റാലും അത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ സ്പോട്ടിൽ പേയ്മെന്റ് ചെയ്യും. കർഷകൻ അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്. അവർ തരുന്ന ഉൽപ്പന്നങ്ങൾക്ക് അവർ സന്തോഷമായിട്ട് ഇവിടെ നിന്ന് പോകണം. ഓക്കെ. അപ്പം അതുപോലെ തന്നെ ഇപ്പം ഇവിടുത്തെ പ്രൊഡക്റ്റുകൾ ഇപ്പം ഈ ചുറ്റളവിൽ എത്ര കിലോമീറ്ററിൽ നമുക്ക് എത്തിക്കാൻ പറ്റും? നമ്മളൊരു 10 ഇപ്പം എത്തിക്കാനുള്ള സംവിധാനമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. കൂടുതൽ പേര് നമുക്കിപ്പോൾ ഒരുപാട് ദൂരെ നിന്നാണ് നമുക്ക് എൻക്വയറി വരുന്നത്. അപ്പോൾ അത്രയും നമുക്കിപ്പോൾ പച്ചക്കറി ആയതുകൊണ്ട് തന്നെ നമ്മൾ റിസ്ക് എടുക്കുന്നില്ല കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഇപ്പം ഇതുപോലുള്ള ഐറ്റംസ് ഒക്കെ നാടൻ നമ്മൾ എടുക്കുന്നതുകൊണ്ട് ചിലപ്പോൾ നാളത്തേക്ക് കൊറിയർ കഴിഞ്ഞാൽ ചീത്തയായി പോകും. ഇപ്പോൾ തണ്ണിമത്തൻ, വെള്ളരി, മത്തൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് നമുക്ക് എത്തിച്ചു കൊടുക്കുക. അതിൽ കുഴപ്പമില്ല. ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, നമ്മളത് എത്തിച്ചു കൊടുക്കാനുള്ള സാഹചര്യം നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ ജൈവമാണോ കൂടുതലും പ്രമോട്ട്? അതെ. അപ്പോൾ ഇതിപ്പം നമ്മുടെ ശരിക്കും സ്ഥലം ഇതിപ്പോൾ ചേർത്തലയിൽ നിന്ന് ഒരു 8 മാറി തിരുവിഴ ജംഗ്ഷനിൽ നിന്ന് 2 ഉള്ളിലേക്ക് വന്ന പുത്തനമ്പലം എന്ന് പറയുന്ന ജംഗ്ഷനാണ്. ഓക്കെ. അപ്പോൾ ഇത് നമ്മൾ റെന്റ് സ്പേസ് ആണ്. അത് എൻ്റെ കൂട്ടത്തിലുള്ള ഒരു ഭാഗ്യരാജ് എന്ന് പറയുന്ന ഒരാളുണ്ട്. ആളുടെ വീട് ഇതിൻ്റെ ബാക്കിലാണ്. ഓക്കെ. ആളുടെ 3 പാർട്ട്നേഴ്സ് ആണ്. ഓക്കെ. അപ്പോൾ എല്ലാവിധ ആശംസകളും. നമുക്കിപ്പം എല്ലാം ഒന്ന് കാണാം. ഇപ്പം തീർച്ചയായിട്ടും ഇപ്പം എല്ലാം നമ്മൾ പൊടി ഐറ്റംസും ഉണ്ടല്ലേ? പൊടി ഐറ്റംസ് ഉണ്ട്. അതൊക്കെ നമ്മുടെ കർഷകർ ഒരു നാടൻ മില്ലിൽ നമ്മൾ സാധനങ്ങൾ എടുത്തു കൊടുത്ത് അവർ ഉണക്കി പൊടിച്ച് നമുക്ക് വേണ്ടി തരുന്നതാണ് പൊടികൾ. അതിപ്പോൾ എല്ലാത്തരം പൊടികളുണ്ട്. ഇത് മുളകുപൊടി തന്നെ 2 ഉണ്ട്. മല്ലിപ്പൊടിയുണ്ട്, മസാലപ്പൊടിയും, അത് മഞ്ഞൾപ്പൊടി, അങ്ങനെ എല്ലാ പൊടി ഐറ്റങ്ങളെല്ലാം നമ്മൾ തന്നെ എടുത്ത് ഉണക്കി പൊടിച്ച് അങ്ങനെ ചെയ്യിക്കുന്നതാണ്. എണ്ണയുണ്ട്. എണ്ണയെ നമ്മൾ കർഷകരിൽ നിന്ന് തന്നെ, അത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന കൊപ്രയല്ല, നമ്മുടെ ഇവിടെ വരുന്ന കൊപ്ര എന്താണോ കിട്ടുന്നത് അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് കിട്ടുന്ന ഓയിൽ, അത് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. പിന്നെ നമ്മുടെ മരക്കുള്ള അരിയുണ്ട്, പിന്നെ നാടൻ ചെറുപയറുണ്ട്, നാടൻ കപ്പലണ്ടിയുണ്ട്,
പിന്നെ നാടൻ തേനുണ്ട്, അങ്ങനെയുള്ള ഐറ്റംസ് കർഷകർ. പിന്നെ ഇത് നെയ്യ്, ബട്ടറുണ്ട്, ഇത് തൈരുണ്ട്, ഇതെല്ലാം ഇവിടെയുള്ള നാടൻ കർഷകരെ പ്രൊമോട്ട് ചെയ്യുക. അത്രയേ ഉള്ളൂ, എന്താണോ കർഷകൻ ഉണ്ടാക്കുന്നത് അത് ഏത് ഐറ്റം ആണെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റും, അത് നമ്മളിവിടെ വിൽക്കുന്നു. ഇപ്പോ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഉൽപ്പന്നമാണ്, ജൈവമാണ്, അതെ, നമ്മുടെ കർഷകരിൽ നിന്നും ഡയറക്റ്റ് എടുത്ത് അവർക്കും ഒരു ഗുണം കിട്ടുന്ന രീതിയിലാണ്. അപ്പോൾ വില അടിസ്ഥാനത്തിൽ എന്തെങ്കിലും മീൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം ഒരു സാധനം ഇതുപോലെ പ്രൊഡക്റ്റ് ആകുമ്പോൾ അതിന് എത്രമാത്രം എഫേർട്ട് ഇട്ടിട്ടാണ് അതൊരു എന്താ പറയുക ഒരു കായ്ബലം ആകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് വില താരതമ്യം ചെയ്ത് ആരെങ്കിലും വരാറുണ്ടോ? വില താരതമ്യം ചെയ്യുന്നൊരു നമുക്ക് വില ഓഫ്കോഴ്സ് അത് കൂടുതലാണ്, പുറത്തെ കടകളെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും കൂടുതലാണ്. ഞാൻ എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് നാടൻ ശർക്കര, ഇപ്പോൾ പുറത്ത് ശർക്കര കിട്ടുന്ന 1 കിലോ 40 രൂപയ്ക്കായിരിക്കും, ഇവിടുത്തെ ശർക്കര 260 രൂപ ഉണ്ടാവും. അപ്പോൾ ആ ശർക്കരയ്ക്ക് അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റി ഉണ്ട്, നമ്മൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ അതെങ്ങനെയാണ് ശുദ്ധമായ കരിമ്പിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്നതാണ്. ഇപ്പോൾ ബാക്കിയുള്ള ശർക്കരയിൽ നിന്ന് നോക്കിയാൽ വേസ്റ്റ് ആയിട്ടുള്ള ബാലൻസ് കിട്ടുന്ന ഷുഗർ കരിച്ചുള്ളതിൽ നിന്ന് എടുക്കുന്ന ശർക്കരകൾ ഒരുപാടുണ്ട്. നമ്മൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടില്ലെങ്കിൽ കർഷകർ എങ്ങനെയാണോ ഡയറക്റ്റ് അത് അത്രയും ക്വാളിറ്റിയോടുകൂടി ഉണ്ടാക്കുമ്പോഴത്തേക്കും അതിൻ്റെതായിട്ടുള്ള റേറ്റ് വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ ഞാൻ കൃഷി ചെയ്യുമ്പോഴത്തേക്കും നെല്ലിൽ നമുക്കിപ്പോൾ ഒരു 50 സെൻറ്റിൽ കൃഷി ചെയ്യുമ്പോഴത്തേക്കും ഏകദേശം ഒരു 400-450 കിലോയോളം നെല്ല് എനിക്ക് ചിലപ്പോൾ കിട്ടാറുള്ളൂ, അല്ലെങ്കിൽ അത് ഡിപ്പെൻസ് ആണ്. പക്ഷേ ഇതേ സെൻറ്റിൽ നമുക്ക് വേറെ കെമിക്കൽസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കതിരയെന്ന് ചിലപ്പോൾ 10x വരെ കതിരുകൾ ഉണ്ടാവും. അത് കെമിക്കൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അത്രയും പൊട്ടി മുളച്ച് വരും. പക്ഷേ അത് പറയുമ്പോഴത്തേക്കും അത് ഓർഗാനിക് അല്ല. അപ്പോൾ അതുപോലെ തന്നെ എല്ലാ ഐറ്റത്തിലും നമ്മൾ മെഡിസിൻസ് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നതിൻ്റെ ഒരു 10x വിളവ് ഇല്ലെങ്കിൽ ഒരു 5x എങ്കിലും വിളവ് നമുക്ക് എക്സ്ട്രാ കിട്ടും. അപ്പോൾ അത് ഓർഗാനിക്കാന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ചെയ്യുന്ന എഫേർട്ട് മറ്റതിനേക്കാളും കുറവും കൂടുതലും ഉണ്ടാവും. അപ്പോൾ അത് നോക്കുമ്പോഴത്തേക്കും എമൗണ്ട് വളരെ ഒരു പരിധി വരെ നമുക്ക് മറ്റതിനേക്കാളും കൂട്ടിയെ വിൽക്കാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും, കാരണം അത് ക്വാളിറ്റി വരുമ്പോൾ അതിനനുസരിച്ച് പേ ചെയ്യേണ്ടതായിട്ട് വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളപ്പം മരുന്നിന് മേടി നാളെ നമ്മൾ അസുഖം വന്ന് മരുന്ന് മേടിക്കുന്ന കാശ് നമുക്ക് ഇവിടെ ചെലവഴിച്ചാൽ മതി. നല്ല കാർബൈഡ് വെച്ച് പഴിപ്പിക്കുന്ന മാങ്ങൾ നമുക്ക് പുറത്ത് കിട്ടും, കിലോ 60 രൂപയ്ക്കും 70 രൂപയ്ക്കും കിട്ടും. ഈ മാങ്ങിപ്പോ 100 രൂപയാണ്. ആ കർഷകൻ അധ്വാനത്തിൽ നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കി തരുമ്പോൾ നമ്മൾ 100 രൂപ കൊടുക്കും. അപ്പൊ അതിനുള്ള ഒരു കസ്റ്റമർ ബേസ് ഉണ്ടെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പൊ അതിനുള്ള ആൾക്കാർ ഇപ്പൊ ഇന്നലെ മിനിഞ്ഞാൽ നോക്കാം, നമുക്ക് ഇവിടെ വന്നവര് കോട്ടയത്ത് നിന്ന്, കൊല്ലത്ത് നിന്ന്, തൃശ്ശൂർ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട്. അവർ പറയുന്നത് റെഗുലർ ആയിട്ട് നിങ്ങൾക്ക് ഞങ്ങൾക്ക് തരാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. കാരണം അങ്ങനെ ആരോഗ്യം വിശ്വസിക്കുന്ന ഇല്ലെങ്കിൽ ഹെൽത്ത് നോക്കുന്ന ആൾക്കാർ ഒരുപാട് കസ്റ്റമർ ബേസ് നമുക്കുണ്ട്. എത്രത്തോളം നമ്മുടെ നാട്ടിൻ പുറത്തുള്ള ആൾക്കാരത് വിശ്വസിക്കുന്നുണ്ടെന്ന് അറിയില്ല. പക്ഷേ ഇനിയെങ്കിലും ആ ആരോഗ്യം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സമയം കഴിഞ്ഞു. തീർച്ചയായിട്ടും. അപ്പോൾ ഇനി ഒരു 10 വർഷം ഇല്ലെങ്കിൽ 5 വർഷക്കാലം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടിൽ കർഷകരോ ഇല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ എത്രത്തോളം യുവാക്കൾ എന്തായാലും ഈ മേഖലയിലില്ല. അപ്പോൾ നമ്മൾ എന്താണ് ഇനി കഴിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു സമയം വളരെ അതിക്രമിച്ച് കഴിഞ്ഞിരിക്കും.